കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം പറയുന്നു. വീണ്ടും ഒരു എപ്പിസോഡിൽ ദൈവത്തോളം വലിപ്പമുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവൻ്റെ ആയുസ്സിൽ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ഗോസ്പൽ സെൻറ്റർ കാട്ടാക്കടയുടെ എല്ലാ ദിവസവും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തരുന്നു. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകൃപയാൽ പല മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു. ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവമാകെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി കൈകാര്യം ചെയ്യുവാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ശ്രമപ്പെടുന്നു. മത്തായി സുവിശേഷം 6:33. മത്തായി 6:33 വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വിശ്വസ്ത പിതാവേ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ മുഖത്തേക്ക് നോക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എൻ്റെ കൃപയിൽ എല്ലാവരെയും കർത്താവ് കാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ച് ദൈവമാകെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ഗൃഹപ്രഭാഷണം, ഇതിനു മുമ്പുള്ള ചില എപ്പിസോഡുകളിൽ ഞാൻ ഈ കർത്താവിൻ്റെ ഗൃഹപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ ഗൃഹപ്രഭാഷണങ്ങൾ എല്ലാ കാലത്തും ഉള്ള ആളുകൾക്ക്, ദൈവജനത്തിന് മാത്രമല്ല സെക്യുലർ വേൾഡിലുള്ള ആളുകൾക്കും ഈ ഗിരിപ്രഭാഷണം വളരെ അർത്ഥവത്തായ ഒരു സന്ദേശം തന്നെയാണ്. ആ ഗിരിപ്രഭാഷണത്തിലെ അതിപ്രധാനമായ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒന്ന്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആരായാലും അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മുൻഗണനകൾ പല കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ചില ആളുകളുടെ ജീവിതത്തിലെ മുൻഗണന എന്ന് പറയുന്നത് അവരുടെ ആത്മീയ അനുഭവമാണ്, അല്ലെങ്കിൽ അവരുടെ ദൈവിക വിശ്വാസത്തിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ അതേസമയത്ത് മറ്റു ചില ആളുകൾ അവരുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് ആണ് അവർക്ക് അവരതിന് മുൻതൂക്കം കൊടുക്കുന്നു, അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നു. എന്നാൽ സോ മറ്റു ചില ആളുകൾ അവരുടെ പ്രൊഫഷണൽ, അവർ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഡിഗ് പൊസിഷൻ, അതിനാണ് അവർ ഏറ്റവും കൂടിയ മുന്തിയ പരിഗണന അവർ സാധാരണ നൽകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മുൻഗണന നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ, ഒരു ദൈവ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ പരിഗണന, അല്ലെങ്കിൽ മുൻഗണന എന്തിനാണ് കൊടുക്കേണ്ടത് എന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്ന അതിപ്രധാനമായൊരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരിഗണന കൊടുക്കേണ്ട, അല്ലെങ്കിൽ പരിഗണനയെക്കാളും മുകളിലുള്ള മുൻഗണന കൊടുക്കേണ്ട എന്താണ്? പരിഗണന കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട്, അവഗണിക്കേണ്ട വിഷയങ്ങളുണ്ട്, അതേസമയത്ത് മുൻഗണന കൊടുക്കേണ്ട വിഷയം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മുൻഗണന കൊടുക്കുന്ന വിഷയം അനുസരിച്ചിരിക്കും അവൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്, അവൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യാനും ആ മനുഷ്യൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാനും ഒക്കെ തന്നെ അവൻ ഏത് കാര്യത്തിനാണോ മുൻഗണന കൊടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും.
ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് പല ആളുകളും അവരുടെ പ്രശ്നാധിഷ്ഠിതമായ കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള അതിപ്രധാനമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്ത ഏത് കാര്യത്തിനാണോ മുൻഗണന കൊടുത്തത് അതായിരുന്നു അവരെ നയിച്ചത്. അവരെ അത് സ്വാധീനിക്കും. അത് അവരുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാനോ അലങ്കോലമാക്കാനോ ഒക്കെ തന്നെ സാധിക്കുമെന്നുള്ളത് നമ്മളെ അവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് അവിടുത്തെ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ അത്യാവശ്യങ്ങൾ, മനുഷ്യൻ്റെ സാഹചര്യങ്ങളിലുള്ള മാറ്റം എല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ പോകുന്ന ആളുകൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ക്രിസ്തീയ ദേവാലയങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതുണ്ടായേക്കാം. എന്നാൽ എല്ലാവരും ഒരേ ആശയത്തിൽ, ഒരേ അർത്ഥത്തിൽ, ഒരേ ആഗ്രഹത്തിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കാനും നമുക്ക് സാധിക്കുകയില്ല. നിർഭാഗ്യവശാൽ ചില ആളുകൾ അവരുടെ കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി, അവരുടെ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടി, അവരുടെ ഫിസിക്കലി അവർക്ക് ചേഞ്ച് ഉണ്ടാകാൻ, മാനസികമായി അവർക്ക് ധൈര്യമുണ്ടാകാനൊക്കെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കാറുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ, യേശു പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന, അവൻ്റെ ജീവിതത്തെ ദൈവദത്തമായ കാര്യങ്ങളിലേക്ക് അവനെ എത്തിക്കുന്ന അതിപ്രധാനമായ ഒരു തത്വം കർത്താവ് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ, ഇതിനെ ഈ വേദഭാഗത്തെ രണ്ടായി നമുക്ക് പരിശോധിച്ചാൽ, ഇതെല്ലാം അന്വേഷിച്ച് പോകണ്ട, അതെല്ലാം നമ്മുടെ പുറകെ വരും, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്താണ് മനുഷ്യൻ്റെ പ്രാഥമികമായ അന്വേഷണം? മനുഷ്യൻ പ്രാഥമികമായി അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അതാണ് നമ്മളിവിടെ വായിച്ചത്. മനുഷ്യൻ്റെ പ്രഥമമായി മനുഷ്യൻ അന്വേഷിക്കുന്നത്, നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അവൻ്റെ സ്വഭാവം, അവൻ്റെ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അവനൊരു അന്വേഷണത്വര അന്വേഷണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പറയുന്നു, വേദപുസ്തകത്തിൽ ദൈവം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ അന്വേഷകനായി ദൈവത്തെ നമ്മൾ കാണുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഏറ്റവും വലിയ, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അന്വേഷകൻ ദൈവമാണ്, യേശുവാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം യേശുവാണ് പുതിയ ബൈബിളിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ അന്വേഷകൻ. ഏറ്റവും വലിയ അന്വേഷകൻ എന്ന് പറയുമ്പോൾ എന്താണ് അന്വേഷകൻ എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ കാണാതെ പോയ ഒരു ആടിനെ കുറിച്ച് വായിക്കുന്നു. 100 ആടുള്ള ഒരു മനുഷ്യൻ, അതിൽ ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് ആ ഇടയൻ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അന്വേഷിച്ച് ഇടയൻ പോകുമ്പോഴും ഇടയൻ്റെ കയ്യിൽ 99 ആടുകളുണ്ട്. എന്നാൽ ആ 99 ആടുകൾ ഇടയനോടൊപ്പം ഉണ്ടെങ്കിലും ഇടയൻ്റെ ഏറ്റവും വലിയ പരിഗണന നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരിക. നഷ്ടപ്പെട്ട ആടിന് ഒരു മുറിവ് പോലും ഏൽക്കാതെ തിരിച്ച് ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇടയനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇടയൻ ആഗ്രഹിക്കുന്നു എന്ത്? ആട് തിരിച്ചു വരണം. പ്രിയമുള്ളവരെ, ദേശു ആ ഉപമ പറയുമ്പോൾ, ഐ മീൻ അവിടെ പറയുന്ന ഇടയൻ സാക്ഷാൽ യേശുവാണ്. യേശു തേടിപ്പോകുന്നു. ആരെ തേടിപ്പോകുന്നു? കാണാതെ പോയ ഒരാടിനെ, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ. നമുക്കറിയാം കൂട്ടത്തിൽ ഈ 100 ആടിൻ്റെ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആട് കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ 100 ആടിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആഹാരം 100 ആട് ഒന്നിച്ച് ഷെയർ ചെയ്ത് കഴിക്കേണ്ടി വരും, വെള്ളം ഒന്നിച്ച് ഷെയർ ചെയ്ത് കുടിക്കേണ്ടി വരും. സ്വതന്ത്രമായി 100 ആടുകളുടെ ഇടയിൽ ഒരാടിന് സ്വതന്ത്രമായി അതിനകത്ത് കഴിഞ്ഞുകൊടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ കൂട്ടത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആടിൻ്റെ അകത്തൊരാഗ്രഹം, കുറേ കൂടെ സ്വാതന്ത്ര്യം,
കുറേ കൂടെ വിശാലത ആഗ്രഹിച്ച ആട് കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയി. കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ആടിനെ എന്തു ചെയ്യുന്നു? അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്? ആട് പോയി, അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പോയതല്ലയോ, പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആടിന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ആട് ഒരു ഉപദ്രവകാരിയായ ജീവിയല്ല. ആടിനെതിരെ വരുന്ന ക്ഷുദ്രജീവികളെ അതിജീവിപ്പാനുള്ള ത്രാണിയുള്ള മൃഗമല്ല ആട്. അതുകൊണ്ട് തന്നെ ഇടയൻ ആടിനെ തേടിപ്പോകുകയാണ്. തേടിപ്പോകുന്ന അന്വേഷകനായി ഒരു ഇടയൻ തീരുന്നു. അതേ അധ്യായത്തിൽ നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നു, നഷ്ടപ്പെട്ടുപോയ ഒരു ദ്രഹ്മ, നഷ്ടപ്പെട്ടുപോയ ആ ദ്രഹ്മ തിരിച്ച് ലഭിക്കേണ്ടതിന് ആ വീട്ടുകാരി, ആ പെൺകുട്ടി ആ വീട് മുഴുവൻ അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഒടുവിൽ അവളതിനെ കണ്ടെത്തുന്നു. ഇടയൻ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ആടിനെ കണ്ടെത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഏറ്റവും വലിയ അന്വേഷകൻ. ഇനി നഷ്ടപ്പെട്ടു പോയ മകൻ്റെ സംഭവം അവിടെ കാണുന്നുണ്ട്. ആ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്ന ഒരു മനോഹരമായ ചിത്രം നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോഴെല്ലാം അപ്പനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുത്ത് ഒരു മകനുണ്ട്, തൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന, തൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന ഒരു മകൻ കൂടെയുണ്ടെങ്കിലും കാണാതെ പോയ മകൻ, നഷ്ടപ്പെട്ടു പോയ മകൻ, തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം, ഈ വീട്ടിലുള്ള മകനോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല അപ്പന്. നഷ്ടപ്പെട്ടു പോയ മകനും സ്നേഹം കുറഞ്ഞിട്ടില്ല, അവൻ അപ്പനാണ്. അപ്പൻ എന്ത് ചെയ്തു? ആ മകൻ തിരിച്ചു വരുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്ത് മനുഷ്യൻ ഒരു അന്വേഷണ ത്വരയുള്ള മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതിനേക്കാൾ വലിയ അന്വേഷകനാണ് ദൈവത്തിൻ്റെ വചനത്തെ പറയുന്നു യേശു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നു, ഉദയം മുതൽ അറുതി വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു. യാഗം ചെയ്ത് നിയമം യാഗം ചെയ്ത് നിയമത്തിലേക്ക് വന്ന എൻ്റെ ജനം എന്ന് ദൈവം പറയുമ്പോൾ ഓർക്കണം, ഓരോ ആളുകളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? മത്തായി സുവിശേഷം 7:7 പറയുന്നു, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ് അന്വേഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇന്നാളുകൾ അന്വേഷിക്കുന്നത് എന്താണ്? അന്വേഷിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരുന്നു, ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ആരാധനയിലേക്കും ആളുകൾ വരുന്നു. എന്താണ് അന്വേഷിച്ച് വരുന്നത്? എനിക്ക് സൗഖ്യം ലഭിക്കുമോ, എനിക്കൊരു നന്മ ലഭിക്കുമോ, എനിക്കൊരു ജയം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം നമ്മുടെ പുറകെ വരും. നമ്മൾ അന്വേഷിക്കേണ്ടത്, ഒന്നാമത് അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം. 2, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം. എന്താണ് ദൈവത്തിൻ്റെ രാജ്യം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്താണ് ദൈവത്തിൻ്റെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം, യേശു പറഞ്ഞു, ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാജ്യത്തിനൊരു നിയമമുണ്ട്, രാജ്യത്തിനൊരു വ്യവസ്ഥയുണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഈ രാജ്യത്ത് ജീവിപ്പാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഈ രാജ്യത്തിൻ്റെ നിയമം അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടെ പാലിക്കാനൊരു പൗരന് അധികാരമില്ലെങ്കിൽ ആ പൗരന് ബാധ്യതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് അന്വേഷണം വരുത്തുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധിക്കുന്ന ഒരുവൻ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളിലേക്ക്, പാപം രഹിതമായ പരിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ദൈവരാജ്യ പ്രവേശനത്തിലേക്കുള്ള ആഹ്വാനമെന്ന് മറന്നു പോകരുത്. അല്ലാതെ ദൈവരാജ്യ പ്രവേശനം എന്നുള്ള ആഹ്വാനം ഏതെങ്കിലും ഒരു തെറ്റിൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കഴിഞ്ഞുകൂടുന്നവൻ അതിനെ ഒരു വേറൊരു പേരിൽ ഇവിടെ വിട്ട് മാറ്റിക്കൊണ്ടുവന്ന് അവനെ ആ തലത്തിലേക്ക് കൊണ്ടുപോകുകയല്ല മറിച്ച്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയതെല്ലാം മാറിപ്പോയി, ഇതാ എല്ലാം പുതിയതായിരിക്കുന്നു. അപ്പോൾ പുതിയതിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് ഒരുവൻ വരേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഭരണം നമ്മളിൽ വരേണ്ടതിന്, ദൈവം എന്നെ ഭരിക്കണം, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന്, എൻ്റെ സ്വന്തം ആഗ്രഹത്തിൽ നിന്ന്, എൻ്റെ സ്വന്തം ഇച്ഛയിൽ നിന്ന്,
എൻ്റെ സ്വന്തം വിചാരങ്ങളിൽ നിന്ന്, എൻ്റെ സ്വന്തം വികാരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ വരേണ്ടതിന്, ആ രാജ്യത്തിൻ്റെ ഭരണം എന്നിൽ ഉണ്ടാകേണ്ടതിന് ആദ്യം അതാണ് അവൻ അന്വേഷിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ എന്നെ സ്വാധീനിക്കുന്നതിന് പകരം എൻ്റെ ദൈവം എന്നെ സ്വാധീനിക്കുന്ന, എൻ്റെ മേൽ നിർണായക സ്വാധീനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിനാണ്, ദൈവത്തിനാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവവചനത്തിനാണ് എൻ്റെ മേലുള്ള നിയന്ത്രണം എന്ന് ഒരുത്തൻ സമ്മതിക്കുന്നത്, അംഗീകരിക്കുന്നതാണ് ദൈവരാജ്യ പ്രവേശനമെന്ന് പറയാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശദമായ ചിന്തകൾ വേദപുസ്തകത്തിലുണ്ട്. എല്ലാം വിശദീകരിക്കാൻ ഞാൻ ഇന്ന് തുനിയുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവരാജ്യമെന്ന് പറയുന്നത് ആത്മാവിനുള്ള സന്തോഷമാണ്. ജഡത്തിലുള്ള, ജഡത്തെ എക്ലിപ്പെടുത്തുന്ന, ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, ജഡത്തെ ബലപ്പെടുത്തുന്ന ഒന്നല്ല ദൈവരാജ്യം, മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. എന്തുവായി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം? നമ്മളെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഈ ആത്മാവിനെ, നമ്മുടെ ശൂന്യമായ ആത്മാവിനെ, നിർജീവമായ ആത്മാവിനെ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംയോജിപ്പിക്കുന്ന, ഒന്നാക്കി തീർക്കുന്ന ആ മഹനീയമായ അനുഭവത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കണം. അതാണ് അവൻ അന്വേഷിക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ശൂന്യതാബോധത്തിന് വ്യക്തമായൊരു അർഹത ഉണ്ടാക്കാൻ, എന്നെ രക്ഷിക്കുവാൻ എനിക്കൊരു രക്ഷകൻ വേണം, എനിക്കൊരു രക്ഷ വേണം എന്ന് ഒരുവൻ അന്വേഷിക്കണം. അതാണ് ഒന്നാമത് അവൻ അന്വേഷിക്കേണ്ടത്. പ്രിയമുള്ളവരെയും, മനുഷ്യൻ്റെ അന്വേഷണ ത്വര വർദ്ധിച്ചിരിക്കുന്നൊരു കാലമാണിത്. മനുഷ്യൻ എന്തെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്താലും, ഏതെല്ലാം ഇൻഫർമേഷൻ മനുഷ്യന് സ്വായത്തമാക്കാൻ കഴിഞ്ഞാലും, കരഗതമാക്കാൻ കഴിഞ്ഞാലും, അതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. പക്ഷേ നഷ്ടമാകുന്ന ഒരു ദിവസം, ഈ ഇൻഫർമേഷനെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്താണ്? അവനോടുകൂടെ, ഒരു വ്യക്തിയോടുകൂടെ അവൻ്റെ ഇൻഫർമേഷൻ, അവൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അവനോടുകൂടെ നശിപ്പിക്കാം. പക്ഷേ നിത്യതയിൽ യേശുവിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവൻ ഇവിടെയും വരാനുള്ള ലോകത്തും അവന് സൗഭാഗ്യമായ ആത്മീയ അനുഭവം അവനുണ്ടാകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൻ്റെ അർത്ഥം അവൻ കോടീശ്വരനാകുമെന്നോ സമ്പന്നനാകുമെന്നോ അല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. മറിച്ച് അവൻ്റെ ആത്മാവിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന, ആത്മാവിൽ ധൈര്യവും കൃപയും സാന്നിധ്യവും സ്വാദൈവികമായ അനുഭവം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരവസ്ഥാന്തരത്തിലേക്ക് അവൻ മാറ്റപ്പെടുന്ന ഒരു സമയമാണ് അത് എന്ന് മറന്നു പോകരുത്. രണ്ട്, നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി എന്ന പദം വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വാക്കാണ്. യേശു സ്നാനവുമായി ബന്ധപ്പെട്ട് സ്നാപക യോഹന്നാൻ യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്: ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒക്കെ നിൻ്റെ കയ്യിലല്ലേ, പിന്നെ എന്തിനാ ഈ വെള്ളത്തിൽ എൻ്റെ കൈ കീഴിൽ സ്നാനമേൽക്കാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്: ഇപ്പോൾ നീ സമ്മതിക്കണം, അങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം എന്ന് പറയുന്നു. എന്താണ് സകല നീതിയും നമുക്ക് ഉചിതമാകുന്നു എന്ന് പറയുമ്പോൾ, നീതി എന്ന വാക്ക് യേശു എടുത്ത് പറയുന്നുണ്ട്. എന്താണ് നീതി? നീതി എന്ന പദപ്രയോഗം നമുക്ക് പരിശോധിച്ചാൽ, നീതി എന്ന ആ പദപ്രയോഗത്തിൻ്റെ പരിശോധനയിൽ നമുക്കറിയാൻ കഴിയുന്ന അതിപ്രധാനമായൊരു വാക്ക്, ഒരു മണ്ഡലം, വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളുടെയും ആകത്തുകയിൽ ഒരു വാക്ക് കൊണ്ട് വിവക്ഷിക്കാമെങ്കിൽ ആ വാക്കാണ് നീതി എന്ന വാക്ക്. പ്രിയമുള്ളവരെ, നീതി എന്ന പദം വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചാൽ, വേദപുസ്തകത്തിലെ ഡോക്ട്രിനുകൾ, ഉപദേശങ്ങൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു വാക്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലെ ഉപദേശങ്ങളെ ഒരു വാക്കിൽ ക്രോഡീകരിക്കാമെങ്കിൽ ആ വാക്ക് നീതി എന്ന വാക്കാണ്. നീതി എന്ന വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ ഒന്നിച്ചു പറയാൻ പറ്റുന്ന ഒരു പദമാണ്. വിശദമായി പിരിച്ച് ഓരോന്നോരോന്നായി പറയാൻ വേദപുസ്തകത്തിലെ ഉപദേശങ്ങളുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ തന്നെ നമുക്കറിയാം. പഴയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾ 10 കൽപ്പനകളുണ്ട്. 10 കൽപ്പനകൾ മാത്രമല്ല, അവരുടെ എത്തിക്സ്, പഴയ നിയമ ന്യായപ്രമാണത്തിലെ എത്തിക്സ് നമുക്കറിയാം. എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ചില വാക്കുകൾ.
ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം അവരോട് പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ സാരോപദേശം അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ പറയുന്ന ഉപദേശപരമായ കാര്യങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പരിശോധിച്ചാൽ മോശയ്ക്ക് ലഭിച്ച പ്രമാണം അത് വ്യത്യസ്തമായ അനുഭവമാണ്. അവിടുത്തെ മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങളിൽ തന്നെ ഉപദേശങ്ങൾ 10 കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ 10 കൽപ്പനകളോട് ചേർന്ന് അതിനോട് പറഞ്ഞ് ന്യായപ്രമാണം അതിൻ്റെ വിശദീകരണമാണ് ന്യായപ്രമാണത്തിൽ കാണുന്നത്. ആ ന്യായപ്രമാണത്തിൽ പറയുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിൽ പറയുന്ന ഉപദേശങ്ങൾ എല്ലാം തന്നെ പുതിയ നിയമമാണ് ഉപദേശത്തിൽ കുറേ കൂടെ കട്ടി. ചില ആളുകൾ പറയാറുണ്ട് പഴയ നിയമമാണ് കട്ടി. ഒരിക്കലുമല്ല, പഴയ നിയമത്തെക്കാൾ ഉപദേശം പുതിയ നിയമമാണ് കട്ടി. എന്നാൽ യേശുവിൻ്റെ മുഖമേൽക്കുന്നവൻ യേശുവിനോട് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഉപദേശം സോഫ്റ്റ് ആകുന്നത്. ഒരു ഉപദേശവും പുതിയ നിയമത്തിലെ ഒരു ഉപദേശവും കട്ടിയല്ല. പക്ഷേ കട്ടിയാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് അനുസരിക്കാനുള്ള വൈമുഖത ഒരുവൻ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കട്ടിയായ ഉപദേശമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ വന്നു, വളരെ സമ്പത്തുള്ളവൻ. യേശുവിനോടൊപ്പം യാത്ര ചെയ്യാനും ഇഷ്ടമുണ്ട്. യേശുവിൻ്റെ രക്ഷയുടെ ഉപദേശം, യേശുവിൻ്റെ ആ ധർമ്മ ഉപദേശങ്ങളൊക്കെ തന്നെ അവനെ ആകർഷിച്ചു. ന്യായപ്രമാണത്തിലെ വക്താക്കൾ പറഞ്ഞതുപോലെ അല്ല യേശുവിൻ്റെ ഉപദേശം. യേശുവിൻ്റെ ഉപദേശം ക്ലിയറായിരുന്നു, യേശുവിൻ്റെ ഉപദേശം അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു, യേശുവിൻ്റെ ഉപദേശം അനുധാവനത്തിന് യോഗ്യമായിരുന്നു, യേശുവിൻ്റെ ഉപദേശം കണ്ണടച്ച് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഉപദേശം അംഗീകരിച്ചു വരുമ്പോൾ യേശുവിനോട് പറഞ്ഞു, വിറ്റ് നീ നിനക്കുള്ളതെല്ലാം ഈ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് വന്ന് എന്നെ ഫോളോ ചെയ്യണം, എന്നെ അനുധാവനം ചെയ്യണം. അവിടെയാണ് ആ മനുഷ്യൻ, ഞാൻ വളരെ ധനം ഉള്ളും അവനായതുകൊണ്ട് അവന് അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഉപദേശം എളുപ്പമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അനുസരിക്കാനുള്ള വ്യഗ്രത, അനുസരിക്കാനുള്ള ആഗ്രഹം ഒരുവൻ്റെ ഉള്ളിൽ സാമയ സ്ഥായിയായി വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനത് എളുപ്പമായി തീരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കൽപ്പന അനുസരിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ യേശു പറയുന്നു, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എബ്രായ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വരാനുള്ളത് അത്രേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, വന്നത് അന്വേഷിക്കുകയല്ല. ഇന്നാളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വന്ന് കഴിഞ്ഞത് അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, വരാനുള്ളത് അന്വേഷിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കറിയാം പുതിയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്വേഷകനായിരുന്നു സക്കായി. സക്കായിക്ക് ഒത്തിരി പരിമിതി ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം 5-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്ന ഒരു ഭക്തനെ, ദൈവത്തിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഇതൊക്കെ സക്കായിയെക്കുറിച്ച് ദൈവജനം പറയുന്നത് ഇങ്ങനെയാണ്, സക്കായി വളർച്ചയെക്കുറിയവനാണ്. മാത്രമല്ല അവൻ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിക്കാരനാണ്, ജീവനക്കാരനാണ്. അപ്പോൾ തന്നെ എബ്രായരായ യഹൂദരായ ആളുകൾക്ക് ഈ സക്കായിയുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അവജ്ഞയോടെ വളരെ വെറുപ്പോടെയാണ് അവൻ്റെ ജോലി ആളുകൾ വീക്ഷിച്ചിരുന്നത്. പക്ഷേ അവൻ ഒരു ജോലി ജീവനക്കാരനാണ്, വളരെ മനോഹരമായ ജോലിക്കാരനാണ്. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം, യേശുവിനെ ഒന്ന് കാണണം. ആ പട്ടണത്തിൽ യേശു വരുന്നുണ്ട്, വരുന്നതായിട്ട് അവൻ അറിഞ്ഞു. പക്ഷേ അവൻ യേശുവിനെ കാണണം. യേശുവിനെ കാണാൻ എന്താ അവൻ്റെ ആഗ്രഹം? ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് അവൻ്റെ പൊക്കം അവന് തടസ്സമാണ്, ആ ജനക്കൂട്ടം അവന് തടസ്സമാണ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ്റെ അന്വേഷണത്തോടെ നിർത്തിയില്ല. അവനെന്ത് ചെയ്തു? ആ വേണമെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ പൊക്കത്തിനനുസരിച്ച് യേശുവിനെ എനിക്ക് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ എങ്ങനെ കാണാനാ, അതുകൊണ്ട് എൻ്റെ ശ്രമം ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. മറ്റൊന്ന് വേണമെങ്കിൽ അവന് പറയാം, ഈ ജനക്കൂട്ടം, ജനബാഹുല്യം എൻ്റെ ഫിസിക്കലി പ്രോബ്ലം മാത്രമല്ലല്ലോ, ജനക്കൂട്ടം, ജനബാഹുല്യം എൻ്റെ യേശുവിനെ കാണുന്നതിൽ നിന്ന്
എന്നെ പിന്തിരിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശ്രമവും പരിശ്രമവും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ അവന് പറയാമായിരുന്നു. പക്ഷെ അവനത് പറഞ്ഞില്ല. അവനാ തൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് ഒരു കാട്ടത്തിയുടെ അടുക്കലേക്ക് ഓടി അതിൻ്റെ മുകളിൽ അവൻ കയറി യേശുവിനെ കാണാൻ വേണ്ടി അവൻ്റെ ഹൃദയം വാഞ്ചിച്ചു. എന്താ യേശുവിനെ കാണേണ്ടത്? ഞാൻ കേട്ട കുറേ കാര്യങ്ങളുണ്ട്, എന്നാൽ അവൻ എങ്ങനെയുള്ളവനെന്ന് കാണേണ്ടതിന് സക്കായി ആമേൻ യേശുവിനെ കാണാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണും. പ്രിയമുള്ളവരെ, അതവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്താണ് അവനെ മാറ്റിമറിച്ചത്? യേശുവിനെ കാണാനായിട്ട് അവൻ്റെ പരിശ്രമം, അവൻ്റെ അന്വേഷണം ഒടുവിൽ കൊണ്ടെത്തിച്ചത് അവനെ അപാരമായ ഒരു അനുതാപത്തിലേക്കാണ്. അവൻ തന്നെ പറയുന്നുണ്ട്, താഴെ ഇറങ്ങി വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ന്യായരഹിതമായി വാങ്ങിച്ചതെല്ലാം ഇത്ര അളവ് ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് പറയത്തക്ക നിലയിൽ അവനൊരു മാറ്റമുണ്ടായി. മാത്രമല്ല യേശു അവനോട് പറയുന്നു, നീയും അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് ഈ വീട്ടിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ അന്വേഷണം അവനെ മാത്രം സ്വാധീനിച്ചതല്ല, അവൻ്റെ വീട് മുഴുവൻ രക്ഷിക്കപ്പെടാൻ, അവൻ്റെ മുഴുവൻ വീട് മുഴുവൻ സന്തോഷിക്കാൻ അത് കാരണമായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വചനം അന്വേഷിച്ചാൽ അവൻ്റെ ഉപദേശമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് തരും. സങ്കീർത്തന 23 പരിശുദ്ധ വചനത്തിൽ പറയുന്നു, അവസാനത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ദീർഘകാലം വസിക്കും. എത്ര ശ്രദ്ധമായ വാക്യമാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. എന്നെ പിന്തുടരുന്നത് എന്താണ്? നന്മ, കരുണ, അതെല്ലാം എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അതിന് ശരിക്കുള്ള മീനിങ് എന്നറിയാവോ? നന്മ തേടി ഞാൻ പോകണ്ട, കരുണ തേടി ഞാൻ പോകണ്ട, അത് എൻ്റെ പുറകെ വരും, എൻ്റെ പുറകെ ആ നന്മയെല്ലാം വരും. ഇത് ക്രിസ്തീയ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു വാക്യമാണ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒന്നുമില്ലായ്മയുടെ, ശൂന്യതയുടെ, വേദനയുടെ, തേജോദം ചെയ്യപ്പെടുന്ന, കുറ്റപ്പെടുത്തുന്ന, പ്രതിസന്ധികളിൽ കുരുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയിലും നിങ്ങളെ സഹായിക്കാൻ യേശുവിന് കഴിയും, നിങ്ങളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും, നിങ്ങളായിരിക്കുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ യേശുവിന് കഴിയും, നിങ്ങളെ പരിപാലിക്കാൻ യേശുവിന് കഴിയും, നിങ്ങൾ രോഗിയാണെങ്കിൽ രോഗസൗഖ്യം തരാൻ യേശുവിന് കഴിയും. പക്ഷേ ഒരു കണ്ടീഷൻ, രോഗസൗഖ്യം തേടിയല്ല പോകേണ്ടത്, മറിച്ച് ദൈവരാജ്യം അന്വേഷിച്ചാൽ, ദൈവത്തിൻ്റെ നീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതോടുകൂടെ, അതൊരു പാക്കേജാണ്, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് മെയിൻ, ഇതാണ് വലുത്, ഇതാണ് മുൻഗണന, ഇതാണ് ഏറ്റവും വലിയ മുൻഗണന. ഇതോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ അതൊരു ആത്മീയ പരിഗണനയിലൊരുക്കുക. മുൻഗണന യേശുവിനെ അന്വേഷിക്കുന്നതിൽ, അവൻ്റെ മഹത്വത്തെ അന്വേഷിക്കുന്നതിൽ, യേശുവിൻ്റെ പ്രവൃത്തി അന്വേഷിക്കുന്നതിൽ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ പുസ്തകം അന്വേഷിച്ച് നോക്കൂ, അതിലൊന്നും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ജീവിതത്തിൽ ആരെങ്കിലും ആമേൻ ജീവിതത്തിലൊന്നും മുട്ടിക്കാൻ, രണ്ടറ്റം മുട്ടിക്കാൻ വേദനയുടെ, പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന മഹത്വമുള്ള കാര്യമാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവിനെ ബലത്താൽ നിങ്ങളെ സൂക്ഷിക്കാൻ ദൈവം മതിയായ ദൈവമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഈ അന്വേഷണം എന്നുള്ളത് ഒരിക്കലായി ആമേൻ അവസാനിപ്പിക്കേണ്ട. ഒരിക്കൽ അന്വേഷിച്ചു, യേശുവിനെ കണ്ടു, ഒരിക്കൽ അന്വേഷിച്ചു, സത്യം അന്വേഷിച്ചു, കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതചക്രം എന്നവസാനിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതചക്രം എന്നാണോ പര്യവസാനിക്കുന്നത്, അതുവരെയും തുടർമാനം നടക്കേണ്ട അതിമനോഹരമായ ഒരു പ്രക്രിയയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ഈ അന്വേഷണം എന്ന് പറയുന്നത്. റോമർ 10:20 എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ, ദൈവത്തെ അന്വേഷിക്കാത്തവനെ കണ്ടെത്തിയെങ്കിൽ അവനെ അന്വേഷിച്ചവർ കണ്ടെത്താതിരിക്കുകയില്ല. അതുകൊണ്ട് അവനെ അന്വേഷിക്കുക, അവൻ്റെ മഹത്വത്തെ അന്വേഷിക്കുക, യേശുവിൻ്റെ സ്നേഹം അന്വേഷിക്കുക, യേശുവിൻ്റെ കൃപയെ അന്വേഷിക്കുക, സത്യാരാധനയെ അന്വേഷിക്കുക, തിരുവചനത്തിലേക്ക് തിരിയുക, പരിശുദ്ധ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ അന്വേഷണത്തിൽ നിങ്ങൾ ശരിയായ ദിശാബോധത്തിൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഈ അന്വേഷണം അപകടത്തിലേക്ക് പോകും. ഈ അന്വേഷണം കൊണ്ട് ഒരു അഹങ്കാരിയെ സൃഷ്ടിക്കും. ഈ അന്വേഷണം കൊണ്ട് ഒരു അഭിമാനിയെ സൃഷ്ടിക്കും. ഈ ഒരു അന്വേഷണത്തെ കൊണ്ട് അവനൊരു അനുഭവമുള്ളവനാക്കാതെ അവനെ കൊണ്ടെത്തിക്കാം.
എന്നാൽ അതല്ല ഈ അന്വേഷണം. നിത്യതയുടെ തീരത്ത് നിന്നെ എത്തിക്കാൻ പ്രാപ്തമായ നിലയിൽ എത്തുവാൻ, അത് കൊണ്ടെത്തിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന വാക്കോടെ ഞാനൊരു വാക്ക് നിർത്തുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വിശ്വസ്ത പിതാവേ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഇന്ന് അവിടുത്തെ മുഖം അന്വേഷിച്ച് വരുന്നു. അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ അവിടുത്തെ അനുഗ്രഹത്താൽ, നന്മയാലും കൃപയാലും നിറച്ച് പരിശുദ്ധ ദൈവത്തിൻ്റെ സമാധാനം നിൻ്റെ ജനത്തിന് മേലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവകൃപയ്ക്കും വാഴ്വുകൾക്കുമായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് ഗോസ്പൽ സെൻറ്റർ കാട്ടാക്കടയുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാനായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.